മോളെ പുറത്തു പോ. ഞാൻ പറയുന്നതനുസരിക്കുന്ന മോക്ക് നല്ലത്. വയ്യ മമ്മി, നിന്റെ ഭാവി നീ ഓർക്കുന്നുണ്ടോ? മമ്മി പ്ലീസ്. മോളെ, നീ ചെറുപ്പമാ. അറിയാതെ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യും, അത് ദൈവം പോലും പൊറുക്കും. നാട്ടുകാരിത് അറിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? നാളെ രാവിലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മോളെ അതിൽ ഒട്ടും ദുഃഖിക്കണ്ട. ഞാൻ ഒരിടത്തും വരില്ല. മരിച്ചാലും മമ്മി പറയുന്ന അനുസരിക്കില്ല. ഇത്രയും വലിയ ക്രൂരനാണ് നീയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മറ്റാരായിരുന്നാലും ഞാൻ സഹിച്ചേനെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു തെറ്റുപറ്റി, മനഃപൂർവമായിരുന്നില്ല. ഇനിയിപ്പോ മാപ്പ് ചോദിക്കുന്നതിൽ അർത്ഥം. രമണിയുടെ പ്രായം ചന്ദ്രൻ അറിയാമല്ലോ. അവൾക്കത് മനസ്സിലാവുന്നില്ല. വൃത്തികെട്ട നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നു. രമണിയുടെ അച്ഛൻ ഇവിടെ വരാത്തെന്താണെന്ന് ചന്ദ്രൻ അറിയാമല്ലോ. നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ച കുറ്റബോധം കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ തെറ്റിന് പരിഹാരമാവില്ല. അവൾ നിന്നെ മാത്രമേ വിവാഹം ചെയ്യൂന്ന് പറയുന്നു. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ആ നിമിഷം മരിക്കുമെന്ന്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേണ്ട, നീ ഇനി അവളോടൊന്നും സംസാരിക്കണ്ട. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. നീ അവളെ കാണരുത്. കുറച്ചുകാലം നിന്നെ കാണാതിരുന്നാൽ രമണിയുടെ മനസ്സ് മാറിയേക്കും. ശരി, ഞാൻ മാറി നിൽക്കാം. രമണി, മമ്മി പറയുന്നത് അനുസരിക്കൂ, അത് മാത്രമേ ഉള്ളൂ രക്ഷ. ഞാനിവിടെ കഴിയാം മരിക്കുന്നത് വരെ. രമണി വീട്ടിലേക്ക് പോകൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇല്ല, ഞാൻ പോയില്ല. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ചേട്ടനെങ്കിലും എന്നോട് ദയ കാണിക്കും. രമണി, ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ്, എനിക്കും നിനക്കും. ശരി, ഞാൻ പോകാം. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനോ മമ്മിക്കോ കഴിയില്ല. എന്താ? എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നില്ല. നിങ്ങൾക്കൊന്ന് അവളോട് പറഞ്ഞൂടെ. എത്ര നേരമായി തുടങ്ങിയിട്ട്? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? മോൾ ഇന്ന് എന്തെങ്കിലും കഴിച്ചോ? ഇന്നലെയോ പോയി എന്തെങ്കിലും കഴിക്കൂ. വരൂന്ന് മോളെ, വരൂന്ന്.
That's my girl. മോളെ കുഞ്ഞായിരുന്നപ്പോ ഡാഡി ഉരുള ഉരുട്ടി തരുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? മോക്ക് ചന്ദ്രനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? കഴിച്ചു തുടങ്ങ, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയത് അച്ഛന്റെ തെറ്റാണ്. പക്ഷേ അതിന് ഇത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. ചന്ദ്രനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മോളാണോ ഇപ്പൊ ഈ ചെറിയ കാര്യത്തിന് കരയുന്നത്? കുട്ടികളെ പോലെ ആവാതിരുന്ന് ഊണ് കഴിക്കുമോളെ. അല്പം മുൻപ് ഞാൻ ചന്ദ്രനെ കണ്ടു. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വിവാഹം നടക്കും. വളരെ കുറച്ചാളുകളെ മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കുന്നുള്ളൂ. എന്റെ മോക്കത് ഇഷ്ടമാകുമോ? മമ്മി വിവാഹത്തെ നന്നായി എതിർത്തതാണ്. എന്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഡാഡി സമ്മതിച്ചത്. വിവാഹം നടക്കുമ്പോൾ എനിക്ക് 16 ചന്ദ്രേട്ടൻ 35 പ്രായം. എന്റെ ഹീറോ ആയിരുന്നു ചന്ദ്രേട്ടൻ. ഞാൻ വായിച്ചിട്ടുള്ള പല കഥകളിലെയും പെൺകുട്ടികളെ പോലെ എന്റെ ഗർഭത്തെ ഞാൻ അതിരറ്റ് സ്നേഹിച്ചു. എനിക്കൊരു കുട്ടി പിറക്കുന്നത്, അവനെ താലൊലിക്കുന്നത് എല്ലാം ഞാൻ സ്വപ്നം കണ്ടു. രമണി, ആദ്യ ഗർഭം അലസിപ്പോവുക എന്നത് പലർക്കും സാധാരണമാണ്. ശരീരം സൂക്ഷിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത്. അതിന് രമണി ഇവിടെ ജോലിയൊന്നും ചെയ്യാറില്ലല്ലോ ഡോക്ടർ. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം മുതൽക്കേ ഞാൻ ചെക്കപ്പ് ചെയ്യാം. ഞാൻ ഇറങ്ങട്ടെ. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദ്യത്തേത് അബോർട്ടായി പോയാൽ കല്യാണം കഴിഞ്ഞ് ആർക്കും ദുഃഖം തോന്നും. പക്ഷെ ഇത്ര ചെറുപ്പത്തിലെ നീ ഇങ്ങനെ വയറുന്തി നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എന്തോ, അതിനുശേഷം ഞാൻ ഗർഭം ധരിച്ചിട്ടില്ല. ആ മോഹം അങ്ങനെ തളർന്നു പോയി. ചേട്ടൻ നന്നായി കുടിച്ചിരിക്കല്ലേ? ഏയ്, ഞാൻ കുടിച്ചിട്ടൊന്നും. പിന്നെന്താ ഞാറുന്നത്? അരിഷ്ടം ദശമൂല അരിഷ്ടം. എന്തായത്? ചേട്ടൻ്റെ അടുത്ത് കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കണം. Do you understand? വേ, ഹലോ. നോ, റോങ് നമ്പർ. ഹലോ, യെസ്, 231 ഹിയർ. ഹലോ, ഹലോ. ഹലോ, ചന്ദ്രൻ ഹിയർ. എന്തിനാ നീ ഇടയ്ക്കിട വിളിക്കുന്നത്? ഞാൻ വരുമെന്ന് പറഞ്ഞാ വരും. ഹാ, വെറുതെ ബഹളം വെക്കാതെ. ആ, മമ്മി അടുത്ത് എങ്ങനെ ഉണ്ടോ? അടങ്ങിയിരിക്കണ്ട മോളെ. എടാ നായിന്റെ മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുക, കുറച്ച് പർച്ചേസ് ഉണ്ട്. നാളെ വെളുപ്പിന് 5 പുറപ്പെടും. ഹോട്ടലിൽ കാണാം. ഓക്കേ. ഞാൻ കൂടെ നാളെ. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഞാൻ മീറ്റിംഗിന്റെ തിരക്കിലും ആയിരിക്കും. ഞാൻ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നോളാം. എങ്കിൽ കൂടെ പോന്നു. പറഞ്ഞാ കേൾക്കുന്ന ശീലം പണ്ടേ ഇല്ലല്ലോ. ചേട്ടന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ജാടയൊന്നും വേണ്ട, വെളുപ്പിന് 5 ഒരുങ്ങിക്കും.
സാരി വേണ്ട, വേറെ എന്തെങ്കിലും എടുത്തു. ചേട്ടൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ, എനിക്ക് ഇതാ ഇഷ്ടം. എങ്ങനെയുണ്ട്? ദൈവങ്ങളുടെ ഒരു ഭാഗ്യം. നമുക്ക് അവിടെ പോയി അതുപോലെ നിൽക്കാം. എങ്കി വേണ്ട, മുറിക്കകത്ത് പോയി അതുപോലെ നിൽക്കാം. എപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. ഹലോ മിസ്റ്റർ ചന്ദ്രശേഖർ, ജസ്റ്റ് ഹാഫ് നോ ബാക്ക്. വിസിയെ കൊണ്ടുവരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവരുന്നല്ലോ. നിർബന്ധം പിടിച്ചാൽ എന്ത് ചെയ്യാൻ? അല്ല, എം ഡി എത്തി അറിഞ്ഞില്ല. ഞാൻ റൂമിലേക്ക് പോട്ടെ. റൂം നമ്പർ 306. ഓ, എത്തിയിട്ടുണ്ട്. രമണി, ഇത് ഞങ്ങളുടെ ഫീൽഡ് ഏജന്റ് മിസ് ആനി ഡിസൂസ.